അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. അസ്ലിയ മാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അറേബ്യൻ ഡെസേർട്ടായ കുനാഫ എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ്. ഈ കുനാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കുട്ടി കുനാഫ അല്ലെങ്കിൽ മിനി കുനാഫ, ബേബി കുനാഫ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ടേസ്റ്റാണ്, സൈസ് ചെറുതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്, നല്ല ക്രഞ്ചിയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കുനാഫിൻ്റെ ഡോ ആണ് ഞാനിതിൻ്റെ ഹാഫ് പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കണം. അതിന് 1 hour പുറത്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇത് ഓരോ പീസായിട്ട് നമുക്ക് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓരോ ത്രെഡും വേറെ വേറെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരോ ബാച്ചായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ചിച്ച് കുറച്ചിച്ചിട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. അതുപോലെ എല്ലാ ത്രെഡ്സ് സെപ്പറേറ്റഡ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. അൺസാൾട്ടഡ് ബട്ടർ, ഞാൻ ലോർ പാക്കിൻ്റെ 100 gram ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഈ ബൗളിലുള്ളത്. ഈ ബട്ടറിലേക്ക് ഞാനൊരു 1/2 teaspoon ഫുഡ് കളറ്, ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തു. ഇനി ഈ ബട്ടർ കുനാഫ ഡോ ആയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് ഒഴിച്ച് എല്ലാ ത്രെഡ്സിലും ഇത് കമ്പൈൻ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, എല്ലായിടത്തും ഈവൻ ആയിട്ട് തന്നെ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീമി ചീസ് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം 1 cup പാല് സോസ് പാനിലേക്ക് ഒഴിക്കുക. പിന്നെ 1 teaspoon കോൺഫ്ലോറും 1/2 teaspoon ഓൾ പർപ്പസ് ഫ്ലോറും കൂടിയിട്ട് വാട്ടർ ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കി കലക്കുക. അത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരം നിങ്ങൾക്ക് 2 teaspoonോ 3 teaspoonോ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 5 cubes ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലാക്കി വയ്ക്കണം. നമ്മൾ 1 hour മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൽ മിക്സായി കിട്ടില്ല. പിന്നെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നേരം പാല് തിളപ്പിക്കരുത്, 1-2 minutes അത്ര മതി. അപ്പോഴേക്കും ഇത് സോസ് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീമി ചീസും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കുനാഫ ബേക്ക് ചെയ്തെടുക്കുന്നത് മഫിൻസ് ടിന്നിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുനാഫയ്ക്ക് ഇത്ര ടേസ്റ്റും അതുപോലെ മിനി കുനാഫയായിട്ട് കിട്ടുന്നതും. അപ്പോൾ നല്ല ഭയങ്കര ക്രിസ്പിയും ക്രഞ്ചിയൊക്കെ ആയിട്ടുള്ള കുനാഫയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വേണം കുനാഫൻ്റെ ഡോ അതേപോലെ ക്രീമി ചീസൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്തെടുക്കാൻ. കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഫസ്റ്റ് ഒരു ലെയറ് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ, ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അവന് പുതിയൊരു ടെക്നിക്ക് കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, ഐഡിയ കൊണ്ടൊക്കെയാണ്. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഐഡിയ തന്നെയാണ് അത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയറ് നല്ല ടൈറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം.
നമ്മുടെ മഫിൻ ടീമിൽ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ചീസാണ്, മൊസല്ല ചീസാണ്. അത് ഞാൻ അല്പം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ചീസി ടെക്സ്ചറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊസല്ല ചീസ് അല്പം അല്പമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊസല്ല ചീസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രീമി ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്രീമി ചീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഈസിയാണ് എന്ന്. ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു കപ്പ് ഫ്രഷ് ക്രീം, അതിലേക്ക് പാകത്തിന് പഞ്ചസാര, ഇതുപോലെ തന്നെ ചീസ് ക്യൂബ്സും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ലാസ്റ്റത്തെ ലെയറ് ഇതിൻ്റെ ഡോ വെച്ചിട്ട് നമുക്ക് ഇത് കവർ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ചെയ്ത പോലെ വല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുനാഫ ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കുനാഫ വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു 45 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കുനാഫ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ കുനാഫൻ്റെ മുകളിൽ ചൂടോട് കൂടിയിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കണം. എന്നാലാണ് അത് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുക. അപ്പോൾ നമുക്ക് വേഗം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗറാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരല്പം നാരങ്ങാനീരും കൂടിയും ചേർത്തിട്ട് സിറപ്പ് പരുവമാകുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കുനാഫ റെഡിയായി തോന്നുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, പിന്നെ ടൈമും ആയി. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ ഓവൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാറില്ല വിത്തൗട്ട് ഓവൻ, അതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. ഒരു ട്രേ വെച്ചിട്ട് ഞാനത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ആഹാ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ചൂടായ കുനാഫൻ്റെ മുകളിലൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാറ്റിൻ്റെയും മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര 1 സ്പൂണോ 2 സ്പൂണോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പിസ്താഷിയോ പൗഡറും, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ 1-2 സാഫ്രോണും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിനി കുനാഫ, നല്ല ക്യൂട്ടായിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും. അസ്സലാമു അലൈക്കും.